എന്തായാലും നമ്മൾ ആദ്യം ഒരു അതിഥിയെ പരിചയപ്പെടുത്തി അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കുറച്ച് അതിഥികളെ കൂടി പരിചയപ്പെടാമെന്ന് കാണും നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ വീട്ടിൽ ഒരമ്മ അണലി എനിക്ക് സമ്മാനമായി നൽകിയ കുറച്ച് കുഞ്ഞൻ അതിഥികളെ ഇതാണ് നമ്മുടെ പ്രേക്ഷകർ കാണേണ്ട പരിചയപ്പെടേണ്ട അതിഥി അണലി അഥവാ ചേനത്തണ്ടൻ അഥവാ വട്ടക്കൂറ എന്നറിയപ്പെടുന്ന മണ്ഡലിയെന്നും വൈപ്പറെന്നും റസൾട്സ് വൈപ്പറെന്നും രക്ത ധമനികളെ ബാധിക്കുന്ന ഔഷധം കണ്ടിക്കുന്ന പാമ്പ് എന്നും നമ്മുടെ അമ്മമാർ നമ്മുടെ മുത്തശ്ശിമാർ പറയുന്നത് രക്തയണലി എന്ന് രക്തയണലി എന്നൊരു പാമ്പ് ഇന്നുവരെ ലോകത്ത് ഒരിടത്തും ജനിച്ചിട്ടില്ല ഹീമോടോക്സിനായ വെനം അതായത് നമ്മുടെ വൃക്കകൾ തകരാറിലാക്കുന്ന വൃക്കകളെ തകരാറിലാക്കുന്ന ഔഷധം കണ്ടിക്കുന്ന പാമ്പാണ് അണലി അത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മുടെ കഴിഞ്ഞ കുറേ ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഹൃദയസ്തംഭനമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഹാർട്ടിനകത്ത് രക്തം കട്ട പിടിച്ചാൽ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടായാൽ അലിയിപ്പിക്കുന്ന മരുന്ന് വികസിപ്പിച്ചിരിക്കുന്നത് പാമ്പുകളുടെ വെനത്തിൽ നിന്നാണെന്ന് പറഞ്ഞു ആ വെനം നമ്മുടെ അണലി എന്നറിയപ്പെടുന്ന ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന പാമ്പിൻ്റെ ദഹനഗ്രന്ഥിയിലാണ് ഇരിക്കുന്നത് ആ വെനത്തിൽ നിന്നാണ് കൊയാഗുലിൻ എന്നൊരു മെഡിസിൻ ഒരു കോമ്പൗണ്ട് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അണലിയുടെ കടിയേൽക്കുമ്പോൾ രക്തം ലൂസായിട്ട് നമ്മുടെ ആ അണലിയുടെ കടിയേറ്റ മുറിവിൽ കൂടി കാണുന്നത് നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാം നമ്മുടെ കുഞ്ഞൻ അണലിയെ നോക്കൂ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുള്ളത് ഇദ്ദേഹത്തിനെ വടി കൊണ്ടെടുത്തത് ഇപ്പോൾ ഇവയൊക്കെ പ്രസവിക്കുന്ന അണലി പ്രസവിക്കുന്ന സമയമാണ് അപ്പോൾ ഇവയെ വടി കൊണ്ടെടുത്തത് ചിലപ്പോൾ അറിയാതെ കാഷ്വലായിട്ട് ഞാൻ എടുക്കുമ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർ ഇതുപോലെ അണലിയുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പോയി പെട്ടെന്ന് കൈകൊണ്ടെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കടിക്കുന്ന ഒരു പ്രവണതയാണ് ഈ റസൾട്സ് വൈപ്പർ അഥവാ ചേനത്തണ്ടൻ അഥവാ അണലി കണ്ടുവരുന്നത് ഒരു കാരണവശാലും നമ്മുടെ പ്രേക്ഷകർ ഇത് അനുകരിക്കരുത് ഇത് വടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ രക്ഷിക്കണമെങ്കിൽ ഒരു വടി കൊണ്ട് ഒരു ചെറിയ വടി കൊണ്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുമ്പോൾ ഒരു വടി കൊണ്ട് നിങ്ങൾക്കതിനെ ഇങ്ങനെ കോരിയെടുത്ത് ഒരു ബോട്ടിലാക്കാം എന്നിട്ട് ബോട്ടിൽ ഓട്ടയിട്ടതിന് ശേഷം നിങ്ങൾക്ക് അതിനെ എവിടെയെങ്കിലും കൊണ്ട് തുറന്നു വിടാം ഇതാണ് ദേഷ്യം വന്നിരിക്കുന്ന ഒരു റിസൾട്ട്സ് വൈപ്പൻ്റെ കുഞ്ഞ് ഇദ്ദേഹത്തിന് വെറും 10 ദിവസം മാത്രമേ പ്രായമുള്ളൂ കാണുക യെസ് പോലെ ഇങ്ങനെ പെട്ടെന്ന് ചുരുണ്ടിരിക്കുന്നു അതിന് പെട്ടെന്ന് ശ്വാസം പുറത്തേക്കൂട്ടി ഞെട്ടിച്ച് ഇങ്ങനെ തെറിക്കുന്ന ഒരു പ്രവണത കൂടി ഇവർക്കുണ്ട് ചേനയുടെ തണ്ടിലുള്ള വട്ടപ്പാടുകളാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കണ്ടുവരുന്നത് നീളം കുറവാണ് ഏശം പ്രസവിക്കുമ്പോൾ 9 ഇഞ്ചിന് താഴെ മാത്രമേ ഇവർക്ക് നീളമുണ്ടാകാറുള്ളൂ സാധാരണ നമ്മുടെ അമ്മമാർ നമ്മുടെ ഇപ്പോൾ പല വീട്ടിലും കണ്ടുവരുന്നത് ഷുഗർ പാമ്പിനെ വീട്ടിനകത്ത് കണ്ടാൽ ചുരുട്ട അഥവാ ഷുഗർ പാമ്പ് അഥവാ ട്രാവൻകു റൂൾ സ്നേക്ക് അഥവാ ഊൾ സ്നേക്ക് എന്നറിയപ്പെടുന്ന പാമ്പുകളെ നമ്മുടെ വീടിനകത്തുള്ള അണലി എന്ന് പറയാറുണ്ട് പക്ഷേ അണലി അതല്ല അണലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് നോക്കൂ തല മുതൽ വാലറ്റം വരെ ഈ വട്ടപ്പാടുകൾ ചേനയുടെ തന്നെയുള്ള വട്ടപ്പാടുകൾ തല ത്രികോണാകൃതിയിലിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് റസൽസ് വൈപ്പർ അതുപോലെ വയറ്റിനടി നല്ല വെള്ളയാണ് ചുരുട്ടയ്ക്കും ചുവർപ്പാമ്പിനും വയറ്റിനടിയിൽ വെള്ളയാണ് ഒരു കാരണവശാലും നമ്മുടെ പ്രേക്ഷകർ ഒരു കാരണവശാലും ഈ അണലിയുടെ ഇപ്പോൾ പാമ്പുകൾ പ്രസവിക്കുന്ന അണലി പ്രസവിക്കുന്ന സമയമാണ് ഏപ്രിൽ മെയ് മാസം ഇപ്പോൾ അഥവാ നമ്മളൊരു അണലിയുടെ കുഞ്ഞിനെ കണ്ടാൽ ഒരിക്കലും ഇത് പോയി കാഷ്വലായിട്ട് പോയി ഇങ്ങനെ കൈകൊണ്ട് എടുക്കരുത് പെട്ടെന്ന് ചാടി കുതിച്ച് കടിക്കും പ്രസവിച്ച 2-3 ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഉടനെ ഒരണലിയുടെ കടി എൻ്റെ കൈയുടെ ഇവിടെ ഏറ്റു ഞാൻ ഏകദേശം 15 ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 5-ാമത്തെ വാർഡിൽ ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ടി വന്നു അപ്പോൾ ഒരു കാരണവശാലും ഇത് അനുകരിക്കരുത് ചിലപ്പോൾ ചിലർ വിചാരിക്കും ഇന്നലെ ഞാൻ പാമ്പിനെ പിടിക്കാൻ പോയപ്പോൾ മുറുക്കൻ പാമ്പിൻ്റെ കുഞ്ഞാണെങ്കിൽ ചേട്ടാ കടിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു നമ്മുടെ നാട്ടുകാർ പക്ഷേ മണ്ടത്തിലാണ് എനിക്കിന്നലെ ഒരു മുറുക്കൻ പാമ്പിൻ്റെ കടിയേറ്റു ഇന്നലെ മണ്ണന്തലയിൽ ഒരു വീട്ടിൽ ഒരു പാമ്പിനെ പിടിച്ച് സ്മീൻ പുള്ളി കിടന്ന പാമ്പിന് വെറുതെ കൈറ്റിങ് എടുക്കുമ്പോൾ അടുത്തിട്ട് വേറെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ അത് കടിച്ചു ഇവിടെ ഇങ്ങനെ കടിച്ചു നല്ല വേദനയുണ്ട് അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് എൻ്റെ ശരീരത്തിന് ആൻറ്റിബോഡി ഫോം ചെയ്യുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു ഒരിക്കലും
ഇത് അനുകരിക്കരുത്. അത് അവനവൻ്റെ ജീവിതം അല്ലെങ്കിൽ ജീവൻ അപകടത്തിലേക്ക് പോകും എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. ഈ അണലിയുടെ കുഞ്ഞുങ്ങൾക്ക് ജനിച്ചാൽ ഉടനെ തന്നെ അതിന് ഗ്ലാൻഡും വെനവും പല്ലും ഉണ്ടാകുമെന്നുള്ളത് മറന്നു. എല്ലാ വെനമുള്ള പാമ്പുകൾക്കും ജനിക്കുമ്പോഴേ വെനമുണ്ട്, ഗ്ലാൻഡുണ്ട്, പല്ലുണ്ട്, മറന്നു പോകാതിരിക്കുക. അതുപോലെ ദിവസം കഴിയുംതോറും ആ വെനത്തിന് വീര്യം കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അണലിയുടെ ഇപ്പോൾ ചില അസുഖങ്ങൾ, ഇപ്പോൾ ഈ ബ്ലഡ് ക്യാൻസർ പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാതെ അണലിയുടെ കടി, ചെറിയ കടിയേക്കിട്ട് വളരെ കുറച്ച് മാത്രം വെനം നമ്മുടെ രക്തത്തിലേക്ക് അടർന്ന് കലർന്നു പോയാൽ ചിലപ്പോൾ ആ അസുഖത്തിൽ നിന്ന് അവർക്ക് മുക്തനാകാൻ കഴിയും. കാരണം ഒരുപാട് മെഡിസിൻ, ഞാൻ പറഞ്ഞു ലോകത്തിൽ ഏറ്റവും നല്ല പ്രോട്ടീൻ, ഏറ്റവും പ്യുവറായിട്ടുള്ള പ്രോട്ടീൻ 95% പ്രോട്ടീനാണ് പാമ്പിൻ്റെ വെനമെന്ന് പറയുന്ന ഔഷധത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനുഷ്യന് നമുക്ക് ഓരോ മാരകമായ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മുക്തനാവാനായി ഈ പ്രോട്ടീനിൽ നിന്ന് ഓരോ കണ്ടൻസ് വേർതിരിച്ച് ഔഷധങ്ങളാക്കിയിരിക്കുന്നു എന്നുള്ളതും കൂടി നമ്മുടെ പ്രേക്ഷകർ മറന്നു പോകാതിരിക്കുക. എന്തായാലും ഇത് വെറും 10 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞൻ അണലി കുഞ്ഞുങ്ങൾ മാത്രമാണ്. നമ്മുടെ ഈ കുഞ്ഞന്മാർ 28 പേരാണ് ഉള്ളത്. ഒരമ്മ പ്രസവിച്ചു കഴിഞ്ഞ, എന്നാൽ നമ്മുടെ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞ് സംശയമുണ്ടാവാം, ഒരണലി എത്ര കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്ന്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എണ്ണം കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഒരു റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിൽ സ്നേക് പാർക്കിൽ പത്രങ്ങളിൽ വായിക്കപ്പെട്ടു. 52 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു വന്നു. പക്ഷേ നമ്മളത് ഒരു സ്നേക് പാർക്കിലാണ്, പക്ഷേ ആ പുറത്ത് കാട്ടിലൊക്കെ അല്ലെങ്കിൽ പറമ്പിലൊക്കെ നമ്മൾ കാണാതെ ചിലപ്പോൾ 50-60 ഒക്കെ പ്രസവിച്ചു എന്നിരിക്കാം. അപൂർവങ്ങളിൽ അപൂർവം കാര്യങ്ങൾ, അപൂർവം കേസുകൾ മാത്രം. ഈ കഴിഞ്ഞ വർഷം എൻ്റെ വീട്ടിൽ 42 കുഞ്ഞുങ്ങളെ ഒരണലി പ്രസവിച്ചു. പക്ഷേ എനിക്കത് റിപ്പോർട്ടാക്കാൻ കഴിയില്ല, കാരണം എനിക്ക് തിരക്കായിരുന്നുണ്ട്. ഞാൻ അതിനെ ചാക്കിൽ ആക്കിയതിന് ശേഷം അതിനെ ബോട്ടിൽ കഴുകി വൃത്തിയാക്കി അതിനെ ഞാൻ കൊണ്ട് തുറന്നു വിടുകയാണ് ചെയ്തത് ഫോറസ്റ്റിൽ. അത് തുറന്നു വിടുമ്പോൾ ഞാനത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ അശോക് സാറിനോടും ഗോപി സാറിനോടൊക്കെ ഇക്കാര്യം പറഞ്ഞിരുന്നു. അവർ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തിയാണ് അദ്ദേഹത്തിന് വിട്ടത്. ഇപ്പം ഞാൻ ചിലപ്പോൾ ഒരു 50 കുഞ്ഞുങ്ങളെ കൊണ്ട് തുറന്നു വിടുമ്പോൾ ചിലപ്പോൾ നമ്മളത് പത്രം വഴി മറ്റുള്ളവരെ പറയുകയാണ്, 50 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ചിലർ പറയാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെന്ന് അറിയാം, ചിലപ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല, ഒത്തിരി 1-2 അണലുകൾ പ്രസവിച്ചാണ്. അതുകൊണ്ട് ഞാൻ അതിന് മെനക്കെടാറില്ല. അപ്പോൾ എൻ്റെ 42 കുഞ്ഞുങ്ങളെ പ്രസവിച്ച അനുഭവമുണ്ട്. ഈ വർഷം അത് തിരുത്തപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ കഴിഞ്ഞ 2-3 എപ്പിസോഡുകൾക്ക് മുന്നേ, അല്ലെങ്കിൽ ഒരു 10 എപ്പിസോഡിന് മുന്നേ ഒരു അമ്മ അണലിയെ പരിചയപ്പെടുത്തിയിരുന്നു. നല്ല സൈസുള്ള, നല്ല വണ്ണമുള്ളൊരു അമ്മയെ. ആ അമ്മ പ്രസവിച്ചിട്ടില്ല, ആ അമ്മ പൂർണ്ണ ഗർഭിണിയാണ്. ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഈ മാസം തന്നെ ഏപ്രിൽ തീരുന്നതിന് മുന്നേ ആ അമ്മ പ്രസവിക്കും. ആ അമ്മ എനിക്ക് 40-ലേറെ കുഞ്ഞുങ്ങളെ സമ്മാനമായി നൽകും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നല്ല ഉറപ്പുണ്ട്. അതിന് ആ അമ്മയുടെ സൈസും ആ അമ്മയുടെ വയറ്റിൻ്റെ വലിപ്പവും അതിനകത്തുള്ള ആ സ്റ്റോറിംഗ് കപ്പാസിറ്റിയും ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ അമ്മ എനിക്ക് 40-ലേറെ കുഞ്ഞുങ്ങളെ സമ്മാനിക്കുമെന്ന്. എന്തായാലും ഈ കുഞ്ഞന്മാർ വളരെ അപകടകാരികളാണെന്ന് മറന്നു പോകാതിരിക്കുക. അതുപോലെ നമ്മുടെ പ്രേക്ഷകരോട് വീണ്ടും ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങളുടെ വീട്ടിൻ്റെ പറമ്പിലോ അല്ലെങ്കിൽ വീടിനോട് ചേർന്ന മുറ്റത്തോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കിഡൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ താഴത്ത് ഓർക്കിഡ് ഇപ്പോൾ കൃഷി ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ തൊണ്ടൊക്കെ വെച്ച് കൃഷി ചെയ്യാതിരിക്കുക. നിങ്ങൾ തൊണ്ട് വെക്കുമ്പോൾ തൊണ്ടിൻ്റെ അകത്തൊക്കെ നല്ല നനവായതുകൊണ്ട് അവിടെ ഈ അണലിവർഗം, അണലി കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരേ സമയത്ത് സ്പ്ലിറ്റായി പോവുകയാണ് ചെയ്യുന്നത്. എല്ലാം ഒരേ മുട്ട വിരിഞ്ഞാൽ പ്രസവിച്ചു അപ്പോഴും തന്നെ അവർ 4 വഴിക്ക് ചിതറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വന്ന് തൊണ്ടിനകത്തൊക്കെ വന്നിരിക്കാം. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഈ ഒരു മാസം നിങ്ങൾ ഈ ഏപ്രിൽ തീർന്ന് മെയ് പകുതി വരെയെങ്കിലും നിങ്ങളെ വീടിൻ്റെ പരിസരങ്ങളിൽ ചപ്പ് കൂട്ടിയിടാതിരിക്കുക. അതുപോലെ ഞാൻ നേരത്തെ കഴിഞ്ഞൊരു ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ ഷൂ ഒക്കെ പുറത്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് തട്ടാതെ ഇടരുത്, തട്ടിയ നിമിഷം മാത്രമേ ഇടാവൂ. അതുപോലെ ചെടിയുടെ ഭാഗത്തൊക്കെ നിങ്ങൾ കൈകൊണ്ട് മാന്തരുത് രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ. കഴിഞ്ഞ ഒരു വർഷം 2015 ആദ്യം നമ്മുടെ നെല്ലിമൂട് തിരുവനന്തപുരത്ത് നെല്ലിമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ചെടിക്ക് വെള്ളം നനയ്ക്കുന്നതിനിടയിൽ ചെടിയുടെ ഇടയിൽ എന്തോ ഒരു ജീവിയെ കണ്ടിട്ട് ഒരു അധ്യാപിക പോയി കൈകൊണ്ട് മാന്തിയപ്പോൾ, കൈകൊണ്ട് ആ മണ്ണ് മാറ്റിയപ്പോൾ കയ്യിൽ മൂക്കൻ പാമ്പിൻ്റെ കടിയേറ്റു. എന്നിട്ട് അദ്ദേഹം അത് ഗൗനിക്കാതെ അദ്ദേഹം സ്കൂളിൽ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുന്ന വഴിക്ക് അദ്ദേഹം തളർന്നു വീഴുകയും മരണപ്പെടുകയും ചെയ്തു. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ പത്രത്തിൽ, തിരുവനന്തപുരത്ത് നമ്മുടെ പത്രത്തിൽ അത് വായിച്ചതാണ്. എന്തായാലും ഇതൊക്കെ മറന്നു പോകാതിരിക്കുക. നമ്മൾ അങ്ങോട്ട് പോയി അപകടങ്ങൾ വിലക്ക് വാങ്ങാതിരിക്കുക. അതുപോലെ നമ്മുടെ പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് എല്ലാത്തിനെയും കൊല്ലണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവണം. കാരണം
നമ്മുടെ സർവേ റിപ്പോർട്ടിൽ പറയുന്നു 2040 കഴിയുമ്പോൾ നമുക്ക് ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗത്തിനെ നേരിടേണ്ടി വരുമെന്ന്. അപ്പോൾ ഇവയൊക്കെ നമുക്ക് വേണം എന്നുള്ളത് മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഈ അതിഥികളെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ എപ്പിസോഡിലെ രണ്ട് അതിഥികളെയും ആദ്യം പരിചയപ്പെടുത്തിയ 34 നീർക്കോലി അഥവാ ഹീൽ ബാക്ക് സ്നേക്ക് എന്നറിയപ്പെടുന്ന സ്മൂത്ത് വാട്ടർ സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥിയെയും അതിഥികളെയും ഇപ്പോൾ രണ്ടാമത്തെ അതിഥികളായി നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിപ്പെട്ട ആണ് 28 അണലി കുഞ്ഞുങ്ങളെയും അണലിയുടെ കുഞ്ഞുങ്ങളെയും അഥവാ ചേനത്തണ്ടൻ അഥവാ വട്ടക്കുറ എന്നറിയപ്പെടുന്ന അതിഥികളെയൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഭാഗം നിങ്ങൾ കഴിഞ്ഞ ഭാഗങ്ങൾ പോലെയല്ല കാണുന്നതും കണ്ടതെന്നും ആസ്വദിച്ചതെന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഒരുപാട് നിങ്ങൾക്ക് ഈ അതിഥികളെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ഭാഗത്ത് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ പുതിയ കുറേ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമ്മുടെ പ്രേക്ഷകർക്ക് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് മാസ്റ്റർ കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumudytv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387977444.